ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബനാന മിൽക്ക് ഷേക്കാണ്. നമ്മുടെ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ബനാന കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബനാന വെച്ച് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് പറയാനുള്ളത്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്നും ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്ക് വാങ്ങുമ്പോൾ കൊടുക്കുന്ന ക്യാഷിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു 3-4 പേർക്കൊക്കെ മിൽക്ക് ഷേക്ക് നല്ല അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചേർത്തെടുക്കുന്നത് പാലാണ്. ഇതൊരു പാക്കറ്റ് പാലുണ്ട് കേട്ടോ. നമ്മുടെ പാല് ഫ്രീസറിൽ വെച്ച് ചെറുതായി കട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടപ്പാലിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ പാല് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഇൻഷാല്ലാ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.